യാതൊരു വിധ ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് ഈ സമ്പാദ്യത്തിൻ്റെ പിന്നാലെ പോകാതെ കണ്ട് നമ്മുടെ കുറേ ആത്മീയ സുഖങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കൂടി മെനക്കെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ സമ്പാദ്യം, നമുക്കൊരുപാട് ബംഗ്ലാവുകളോ ഒരുപാട് കാറുകൾ സമ്പാദ്യങ്ങളായിട്ടുണ്ടാവും, സാമ്പത്തിക ബാങ്ക് ബാലൻസുകളുണ്ടാവും. എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം എത്തി നോക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ സമ്പാദ്യം കൊണ്ട് എന്താണ് കാര്യം. അതില്ലാത്ത ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന സംഭവം. ആ മനസ്സിനുള്ള സന്തോഷം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തോ അതാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ സാമ്പത്തിക സമ്പാദ്യത്തേക്കാൾ മനസ്സിൻ്റെ സന്തോഷം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് വേണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ജ്യേഷ്ഠൻ്റെ രണ്ടാൺമക്കളാണുള്ളത്. രണ്ടുപേരും യു കെയിൽ വളരെ ഉന്നത ശമ്പളത്തോടുകൂടി ഭാര്യമാർക്കും അതിനേക്കാൾ ഉയർന്ന ശമ്പളങ്ങളും സമ്പാദ്യവുമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മെനക്കെട്ട് ഇത്രമാത്രം പഠിപ്പിച്ച് അങ്ങോട്ടൊക്കെ അയച്ച ആ രക്ഷിതാക്കളെ ഒരു നേരം കാണണമെങ്കിൽ അവർക്കിന്ന് നേരം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താണ് അച്ഛനും അമ്മയോ ഇവിടെ നിന്ന് എപ്പോഴും പോകുന്നു അന്നേരം മാത്രമേ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പിന്നെ എന്ത് മനസ്സമാധാനം ഈ മക്കളെ കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ളത്? ഒരു സമാധാനവും ഒരു സന്തോഷവും ആ മക്കളെ കൊണ്ട് കിട്ടുന്നില്ല. ഇന്നുള്ളിലെ തിരി എപ്പോഴോ കെട്ടുപോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, വലിയ സ്ഥാനങ്ങളുണ്ട്, വലിയ മാനങ്ങളുണ്ട് നാട്ടിൽ. പക്ഷേ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിൻ്റെ തിരി എപ്പോഴോ കെട്ടുപോയിരിക്കുന്നു. നമ്മളിങ്ങനെ കൂട്ടിമുട്ടിയും തട്ടിയും മുട്ടിയും വിളറി വീണും പിടഞ്ഞു വീണും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ തിരി കെട്ടുപോവാതിരിക്കാൻ ഉള്ളിലെപ്പോഴും ധാർമ്മികമായ ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ഭൗതികമായ അന്വേഷണങ്ങളും നമുക്ക് നടത്താം. ഉള്ളിലെ സന്തോഷം എപ്പോഴും നമുക്ക് നിലനിർത്താം. ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കോഴിക്കോട് നിന്ന് നമ്മുടെ എല്ലാവരുടെയും വലിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീമാൻ നരേന്ദ്രൻ സാറാണ്. ഞാൻ ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ നരേന്ദ്രൻ സാറ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.